അസ്സലാമു അസ്സാമലൈക്കും അപ്പം ഇന്ന് ഞമ്മൾ വന്നിരിക്കേണ്ടത് വെച്ചുണ്ടാക്കേണ്ട ഒരു വീഡിയോ കൊണ്ടുവന്നതല്ലേട്ടോ ഇങ്ങപ്പോൾ കണ്ണിയാളെ ഒരു കുഞ്ഞ് വീഡിയോ കൊണ്ടാണ് അപ്പോൾ അത് എത്താമെന്ന് ചിലർക്കൊക്കെ കാണുക കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ തലയിലാണ് നമ്മളെ പരിപാടി ഇന്നത്തെ ഇതാണ് ഞമ്മള മരുന്ന് ഞമ്മളൊക്കെ വരാറുള്ളേ ഒരാക്കെങ്കിലും താരനെ കള്ളവൽ ഉണ്ടാവില്ലേ കുറേ ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചും കുടിച്ചുമ്പോൾ ഒന്നാണ് മാറും പിന്നെ അത് മരുന്ന് നിർത്തിയാൽ പിന്നെയും തുടങ്ങും ചൊറിച്ചിലും അതേമാതിരി വെളുത്ത പൊടിപൊടി പോലെ ഇങ്ങനെ പൊടിഞ്ഞു പോകാറില്ലേ അതൊന്നും എത്ര മരുന്ന് കുടിച്ചാലേറ്റോ മാറുമില്ല ആ മരുന്നിനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ ഇംഗ്ലീഷ് മരുന്നിനൊക്കെ അപ്പോൾ നമ്മൾ പെരീ തന്നെ രണ്ട് മൂന്നാൾ കുട്ടികൾക്കൊക്കെ താരം ഉണ്ട് കുട്ടികൾക്കും വലിയ ഉൽക്കൊക്കെ ഉണ്ട് ഇതൊരു പകരൻ്റെ ഒരു രോഗം കൂടിയാണ് ഒരാൾ കുളിച്ചിനകത്ത് ഓർത്തു കൊണ്ട് എടുത്തുകാണ്ട് നമ്മളെ കുട്ടികളറിയും തോത്തിൽ ഉൽക്കുണ്ടാവും ചീർപ്പ് അതൊക്കെ ഉപയോഗിച്ചാൽ മതി പിന്നെ നമ്മളെ വരാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ മരുന്ന് ഉണ്ടാക്കണേട്ടോ അപ്പോൾ ഈ മരുന്ന് എവിടെയാ കിട്ടി എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ആയുർവേദത്തിൻ്റെ കുറേ ബുക്ക് ഉണ്ടാവുമല്ലോ അതിന് കണ്ടപ്പോൾ നമ്മളൊന്ന് ഉണ്ടാക്കി തേച്ച് കൊടുക്കുകയെന്നൊക്കെ അപ്പോൾ ഒരു ദിവസം നമ്മൾ തേച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ തേച്ചപ്പം തന്നെ ചൊർച്ചിൽ നിന്ന് കുറേ ആക്കണ്ട് നമ്മൾ മക്കളൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ കരുതി അത് വീഡിയോ ആയിട്ടാണ് ഇടുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാണ് ആയിക്കോട്ടെ പിന്നെ ചിലവൊന്നും നമ്മളെ പേരെയുള്ള സാധനങ്ങളൊക്കെ പാടെ വെച്ച് കണ്ടാണ് ഈ താരനുള്ള മരുന്ന് നമ്മൾ ഉണ്ടാക്കണത് അപ്പം താറിന് വേണ്ടിയിട്ട് ഞമ്മൾ മെയിനായിട്ട് ഈ മരുന്നേക്ക് ചേർക്കണ ഒരു മുതലാണ് മുരിങ്ങൻ തല അതും മുരിങ്ങൻ്റ അല്ല ഇളയത് നോക്കിയിട്ട് ഇങ്ങോട്ട് ഒടിച്ചിട്ടു കൊണ്ടുവരാൻ എന്നിട്ട് ഞമ്മക്ക് ഇതേമാതിരി ഊരിങ്ങനെടുക്കട്ടോ ഞമ്മള് മുരിങ്ങൻറ്റിലകത്താളിച്ചില്ലേ അതേമാതിരി വലിയ തണ്ടൊന്നും കൊടുങ്ങേണ്ട ചെറുത് ഇപ്പം ഉണ്ടായിരുന്ന കോഴ്പറ്റല്ലേനും ഇതേ മട്ടത്തിലൊന്നാണ് ഊരി എടുക്കുക ഞമ്മൾ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിൽ നല്ലോണം ചെണ്ടായ മുരിങ്ങൻ്റ എടുക്കരുത് കേട്ടോ ഇതേമാതിരി ഒരു ഇളയതൊക്കെ കിട്ടുകയാണെങ്കിൽ അത് തന്നെ കാര്യം ഒന്നും നല്ലത് മുരിങ്ങൻഡല ഒക്കെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ അതൊന്നിപ്പം ഞാൻ പറഞ്ഞുതരാതന്നെ നിങ്ങൾക്കൊക്കെ അറിയുക കാരണം നമ്മളെ തുലിക്കും മുടിക്കും കണ്ണിനും ഒക്കെ പറ്റിയൊരു നല്ലൊരു സാധനം തന്നെയാണ് കേട്ടോ മുരിങ്ങൻഡല ആരെങ്കിലും ഇക്കോലത്തിലൊക്കെ താറിന് വാണ്ടി മുരിങ്ങൻഡലയും അതേമാതിരി ഇപ്പം നമ്മൾ ചേർക്കാൻ പോണ സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ഇതേമാതിരി മരുന്ന് ഉണ്ടാക്കി തേച്ചിരിക്കണേ എന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിട്ടോ തേച്ചിട്ട് മാറ്റം ഉണ്ടോ ഏതാന്നൊക്കെ ഏതാണെന്നൊക്കെ അറിയാനാണേ അങ്ങനെ നമ്മൾ ആ ഇളയെ മുരിങ്ങൻറ്റല ഉണ്ടല്ലോ മിക്സിൻ്റെ ജാർ കണ്ടിട്ട് ഒന്നാണ്ട് അടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് അടിച്ചെടുക്കാൻ വേണ്ടി എടുക്കണ വെള്ളം പച്ചവെള്ളമല്ല നമ്മളെ കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടല്ലോ നമ്മൾ ചോറ് വീട്ടി ആ കഞ്ഞിൻ്റെ വെള്ളം ബാക്കി ഉണ്ടാകും കുടുക്കിയില്ല അത് തലേന്നത്തെ കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലത് അത് തന്നെയാണ് കഞ്ഞിൻ്റെ എള്ളത്തിനും തന്നെ ഞങ്ങൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇട്ടോ മുടി താരം പോകും അതേമാതിരി മുടി വലുതാകാനൊക്കെ ചില ആൾക്കാർ തലേ ദിവസം കഞ്ഞിൻ്റെ വെള്ളം വെച്ച് ആ കഞ്ഞിൻ്റെ കൊണ്ട് പിറ്റേ ദിവസം കുളിച്ച ആൾക്കാരുണ്ട് കിട്ടുക മുടിയൊക്കെ ഉണ്ടാകാനും അതേമാതിരി പിന്നെ താരനൊക്കെ പോയി കിട്ടാൻ വേണ്ടി അങ്ങനെ നമ്മളും തന്നെ കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം പാർന്നു കാണ്ട് മിക്സിയിലിട്ട് കാണ്ട് എന്നൊണ്ട് അടിച്ചാണ് അപ്പോൾ ആ ഒരു ബൗളിന് അര ബൗളിന് നമ്മൾ കഞ്ഞിൻ്റെ വെള്ളം കൊണ്ടുവന്നിൻ്റെ കേട്ടോ ലേശം ലേസം പാറന്നിട്ടാണ് അരിയാ മാത്രമുള്ള തീക്കാണ്ട് പാർന്നിരിക്കുകയാണ് കഞ്ഞിൻ്റെ വെള്ളം അതും കൂട്ടി അടിച്ചുകാണ്ട് നമ്മളൊന്ന് കൊണ്ടുവന്നും ചെയ്ത് അത് തന്നെ നമുക്ക് ഈ ചെറിയ ഈ കുണ്ടപാത്രത്തിടെ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മളിത് അരിപ്പിയിലിട്ട് അരച്ചുകാണ്ട് ഒന്നുമില്ല എടുക്കണേട്ടോ അപ്പോൾ നിങ്ങളെടുക്കുകയാണെങ്കിൽ ഒരു അരിപ്പിയിലിട്ട് കാണ്ട് അരച്ചാണ്ടി അല്ലെങ്കിൽ നമ്മൾ നമ്മളിത് തരിയിലൊക്കെ പാട വാരി തീക്കണം നേരത്തുണ്ടല്ലോ ഇതിൻ്റെ ഈ തൊലിയും ചെറു ചെറിയതായിട്ട് നിക്കും പിന്നെ തലയിൽ നിന്ന് പോയി കിട്ടാൻ കുറച്ച് ഗതിയുടെ കാരം അപ്പോൾ നമ്മൾ ഇക്കാലത്തിലാണ് കേട്ടോ തേച്ച് കൊടുക്കാൻ പോകുന്നത് പേസ്റ്റ് പേസ്റ്റാക്കി അരിഞ്ഞിങ്ങണേ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചേണ്ടതേ നമ്മൾ പച്ചളത്തിൽ ഒരിക്കലും ഇത് മിക്സിൻ്റെ ചാറിലിട്ട് അടിച്ചരുത് കഞ്ഞിൻ്റെ ഉള്ളം എന്നെ മാണട്ടോ ഒന്നാലേ ഒന്നുകൂടിയാണ് ഫലം ഉണ്ടാവുകയുള്ളേ അങ്ങനെ നമ്മൾ അടിച്ചുകാണ്ട് ഇതൊക്കെ പാർന്നിങ്ങണേ ഞാൻ പറഞ്ഞല്ല അരിപ്പിയിലിട്ട് അരിച്ചേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം പുറത്ത് കൊടുക്കാൻ പോകുമ്പോൾ തലയിൽ ചെറിയ ചെറിയ പച്ചയില ഇങ്ങനെ നിൽക്കും അപ്പോൾ ഞമ്മള് പരിത്ത കുട്ടികൾക്കൊക്കെയാണ് ഇന്ന് നമ്മൾ തേച്ച് കൊടുക്കാൻ പോകണത് ഊരിക്കിപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ ഉലിപ്പോൾ ആണ് ദിവസമാണ് കുളിച്ചുമ്പോഴത്തേന് ആ ഇലയൊക്കെ പിന്നെ തട്ടിയാണ് പോകും ചോദിച്ചും അപ്പോൾ പിറ്റേ ദിവസം ജോലിക്ക് പോകാനുള്ള പോലൊക്കെ അതേമാതിരി അരിപ്പിയിലിട്ട് അരിച്ചിട്ട് അതിന് നീരെടുത്താൽ മതിയാവും കേട്ടോ നമുക്കൊന്നു തന്നെ നല്ല ഇളയെ ഇല അല്ലേ നല്ല പേസ്റ്റ് ആക്കി കെട്ടിയിരിക്കണേ അങ്ങനെ ഇനി നമുക്ക് അയക്കും വേണ്ടിയത് ഒരു നാരങ്ങയാണ് അപ്പോൾ ഞമ്മളിവിടുത്തെ നാരങ്ങ ചെറുതായത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് പൊളിയും പീഞ്ഞ് പാറേണ്ടിട്ടോ അപ്പം നിങ്ങൾ കിട്ടുന്ന നാരങ്ങ വലുതാണെങ്കിൽ ഒരു മുറി തന്നെ നമുക്കാണ് മതിയാകും അതേമാതിരി ഇന്ന് നമ്മളിവിടുത്തെ കുട്ടികൾക്കൊക്കെ തേക്കുന്നോണ്ട് തന്നെ ഞാൻ കുറച്ച് മുരിങ്ങൻ്റെയും തോനെടുത്തക്കണട്ടോ നിങ്ങൾക്കിപ്പോൾ ഇനി കുറച്ചൊക്കെ മതിയാവുമല്ലോ ഒരു തലയിലൊക്കെ തേക്കാനാണെങ്കിൽ രണ്ട് മൂന്നാല് പിന്നെ ഇതൊക്കെ മതിയാവും അപ്പോൾ അതൊക്കെ എടുത്ത് കാണ്ട് നല്ലോ ഒന്ന് ഊരി കാണ്ട് അരച്ചെടുത്താൽ മതി അതിൽക്കൊരു അര മുറി നാരങ്ങൂടെന്നാണ് പീഞ്ഞ് പാറന്നാൽ മതിയാവും കേട്ടോ അങ്ങനെ നമ്മളൊന്ന് തന്നെ നാരങ്ങയൊക്കെ പീഞ്ഞ് പാറയുണ്ട് അപ്പോൾ നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കി കേട്ടോ ഒപ്പം ഓൾ നല്ലത് കൂടി നിക്കത്താലേ ഞമ്മളുടെ വീഡിയോ അപ്പം നിങ്ങളെ ഫോൺ എടുക്കാൻ അങ്ങനെ രണ്ട് മുറി നാരങ്ങി ഞമ്മൾ നല്ലോണം പീഞ്ഞ് പാർന്നിട്ടോ ഇനിയിപ്പോൾ പലവർക്കും പല സംശയകാരം ഇത് തേച്ചാൽ മാറോ എത്താം ഏതാന്ന് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതല്ല ഞങ്ങളൊരു വട്ടം തേച്ചിട്ട് നമ്മളെ മക്കൾക്കൊക്കെ ചൊറുക്കി നല്ല ആക്കണ്ട അതേമാതിരി ഇപ്പം താരനും നെറുവിൽ ഒന്നും പൊന്തി കക്കളില്ല കേട്ടോ ഒന്നാമർന്നെക്കണം അപ്പോൾ ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ വട്ടമൊക്കെ ചെയ്താൽ തന്നെ മതിയാകേ അല്ലെങ്കിൽ ഇപ്പോൾ ഞൊഴിവുണ്ടെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ രണ്ടോ വട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്ത് കൊടുത്താലും മതി ഏതായാലും ഇത് തേച്ചിട്ട് നല്ല മാറ്റമുണ്ട് എന്നാട്ടെ നമ്മൾ കണ്ട് അതുകൊണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ആക്കിയിടണതേ പിന്നെ അയക്കി നമ്മൾ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കേണ്ടത് അതല്ല വെളിച്ചെണ്ണങ്ങൾ തലയിൽ തേച്ചിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാറിൻ്റെ ഒറ്റ ആവശ്യമില്ല നമ്മളേതായാലും ഇതീക്കും ഒരു സ്പൂണോളം വെളിച്ചെണ്ണയും കൂടിയാണ് ഫാറിന് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഇത്രയ്ക്ക് തന്നെ നമ്മൾ ഇതീക്കണുള്ളൂ വേറെ ഒത്തും ഇതീക്കും വേണ്ട അപ്പോൾ കണ്ടിട്ടില്ല നമ്മളെ വരാനുള്ള സാധനം വെച്ചുകൊണ്ടാണ് ഞമ്മൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല ആ വേജാറൊന്നും വേണ്ടത് തേച്ചാൽ മുടി കൊജുവോ അങ്ങനത്തെ ഒന്നും വേജാറ് വേണ്ട കേട്ടോ വേചാറില്ലാതെ തന്നെ നിങ്ങൾ തേച്ചോളി എന്നിട്ടൊരു താരണയാണെ പല കോളത്തിലും പല വിധത്തിലുമാണ് ചിലത് ഭയങ്കര ചൊറിച്ചിലേ കാരണം ചിലത് ഭയങ്കര വാസനേ കാരണം ചിലത് ചൊറിയൊന്നുമില്ല അങ്ങനെ തലൻ്റെ നിറവിൽ ഇങ്ങനെ പൊന്തിങ്ങനെ നിൽക്കുകയുള്ളൂ നാല് ആൾക്കാരുടെയൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഇത് ആൾക്കാർക്ക് ഇതി വേണേ അപ്പോൾ ഇത് തേച്ചാട്ടേ ഒരു വട്ടം തേച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ചൊറിച്ചിലിനാക്കണ്ടതേമാതിരി നിറവിലിങ്ങനെ പൊന്തിക്കണമൊക്കെ ഒന്നാണ് അമർന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ നിങ്ങൾക്കൊന്നും അവർ തലന്ന് കാട്ടിത്തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇത് തേച്ചാറ് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതിനൊന്നും നേരം കിട്ടിയിട്ടില്ല കുട്ടികളുടെ പൊക്ക് കളിച്ചിരുന്ന സ്വലാണേ ഏതായാലും പൊടിച്ചെച്ചു കാണ്ടാണ് ഓല തലയിൽ നമ്മൾ തേച്ച് കൊടുക്കണമെന്ന് കേട്ടോ ഒലിക്കുപഞ്ഞ് വെച്ചോറിഞ്ഞാലും മണ്ടില മണ്ടി മണ്ടി കളിച്ചാൽ മതി ആ ഒരു സോലാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളാളെ ഈ കണ്ടിയില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ പൊടി പൊടി പോലെ പൊതിക്കെടുക്കാനോ ഓനും തന്നെ ഇംഗ്ലീഷ് മരുന്നൊക്കെ ഉപയോഗിച്ച് ഇനി ആദ്യമൊക്കെ കേട്ടോ ഇപ്പൊ അതൊന്നും തേക്കണില്ല അത് ഇതേമാതിരിന്റെ മുകളിലൊക്കെ കുടിക്കുമ്പോഴും തേക്കുമ്പോഴൊപ്പം തന്നെ വരും അതാണ് നിർത്തി അതേമാതിരി വീരും അത് പൂക്കൽ നിർത്തിക്കണം കേട്ടോ അപ്പൊ ഓന്നോട് ഇങ്ങനെ പറയലില്ലേ താരൻ്റെ തീ മരുന്നുണ്ടോന്നൊക്കെ ചോദിച്ചൊക്കെ വരും എന്നാലോ അതേമാതിരി തേക്കാനൊന്നും അല്ല കിട്ടലില്ല ഇന്നിപ്പോ ഏതായാലും നമ്മൾ പിടിച്ചത് തേച്ച് കൊടുക്കാൻ കേട്ടോ അതേമാതിരി ഇത് തലീ തേക്കുമ്പോഴേ ഒന്നും നിറുകൂടാൻ തേച്ചിട മേഡം കുളിച്ചാൻ ഒന്നും വണ്ടണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് തലയിൽ നിൽക്കണം കേട്ടോ ഇത് തേക്കണം നേരത്തെ തലീക്ക് പൊറ്റിപ്പൊടിച്ചണ മട്ടത്തിൽ നല്ലോ വരുതി കാണ്ട് അങ്ങനെ ആക്കി കൊടുക്കണം എന്നാലേ തലേൻ്റെ ഉള്ളിൽ കണ്ടെത്തുള്ളേ അപ്പം നമ്മൾ ഈ വണ്ടിയില്ല ചെറിയ ചെറിയ ഇലകളായി തരി തരി പോലെ അതിൽ ഇങ്ങനെ കാണുകയുണ്ട് അപ്പോൾ ഞാനിത് അരിച്ചില്ല അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ അപ്പോൾ നിങ്ങൾ എത്തായാലും വണ്ടിയിൽ അരിപ്പിയിലോട്ടൊന്നുണ്ടോ അരിച്ചണം അരിച്ചിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കഞ്ഞിൻ്റെ വെള്ളം ഒന്നാണ് പറഞ്ഞത് കാണ്ട് അയച്ചും കൊടുത്താണ്ടി ഒരു ഈ ആ എന്നിട്ട് അങ്ങനെ ഞാൻ അവരുടെ തലയിലേ നല്ലോണം തേച്ച് കുടിപ്പിച്ചോ നല്ലോണം വരതിയിട്ട് കേട്ട് ആ മണ്ടമ്മ കെട്ട് എത്ര മാതിരിയാണ് മറ്റേ നമ്മളെ ഈ മുടി ഉണ്ടാവുമ്പോ ഇതിന്റെ നീരൊന്നും ചേർക്കാണ്ട് പിന്നെ ഈ തല കൂട്ടിയേക്കൊന്നും എത്തിക്കൊട്ടൂല അപ്പൊ നല്ലോണം വരതിട്ടോ തേച്ച് കുടിപ്പിച്ചാ പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ പച്ച വെള്ളത്തിൽ കെഗി കളിഞ്ഞ് ചേച്ചെട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടം ചേച്ച രണ്ടാഴ്ച കൂടുമ്പോൾ രണ്ടട്ടം അങ്ങനെയൊക്കെ നല്ലവണക്കുള്ളൊരു ആഴ്ചയിൽ ഓരോ വട്ടമൊക്കെ ചെയ്താൽ തന്നെ മതിയാവും എന്നും ചെയിച്ചേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല അതേമാതിരി വെളിച്ചെണ്ണ എന്നെ ഉപയോഗിച്ചാൽ നോക്കണം കേട്ടോ സൺഫ്ലവർ ഓയിലും മറ്റേ ഓയിലുകളൊന്നും എടുക്കരുത് ഇതേക്ക് നമ്മൾ സാധാരണ തലേൻ്റെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ പേരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണ അത് കൊടുക്കുക പിന്നെ എന്നാൽ സോപ്പ് കജിനത് ഒഴിവാക്കിക്കാളി കേട്ടോ നമ്മൾ ചെറുപയർ പൊടിയൊക്കെ തേച്ച് കാണ്ട് ഒന്ന് കേക്കി കളഞ്ഞാൽ മതിയാവും ഇതിന് പിന്നെ പ്രത്യേക മണും ചൂരൊന്നും ഇല്ല മുരിങ്ങൻ്റെ അല്ലേ അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ഇതൊന്ന് തേച്ച് നോക്കണം കേട്ടോ കുറഞ്ഞ മാറ്റാണെങ്കിൽ അതൊന്നും അറിയാമല്ലേ നമുക്ക് നല്ലോണം ചിലവിൽക്ക് ചൊറിഞ്ഞിട്ട് അത്രയും ഗതികേട് ഉള്ളവരുണ്ടാവും അപ്പോൾ ചൊറിച്ചില്ലെങ്കിൽ മാറി കിട്ടണമെന്ന് ആഗ്രഹമുള്ളവൽ ഒരു വട്ടെങ്കിലും ഒക്കെ തേക്കുക അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയ്ക്കെ തന്നെ ഉള്ളു കേട്ടോ എല്ലാവർക്കും തീർപ്പതി ആക്കണേ നമ്മൾ കരുതുകയാണ് അപ്പോൾ ഇൻഷാല്ല നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ട് വരണ്ടിട്ടോ എല്ലാവരോടും അസ്സലാമു അലൈക്കും